Simon says, let's speak in English. ഇംഗ്ലീഷ് ഭാഷയുടെ മഹത്വം നമുക്കറിയാമല്ലേ. നമ്മൾ പഠിക്കുന്ന ബുക്കുകളിലാണെങ്കിലും നമ്മളെന്നും നോക്കുന്ന ഇൻ്റർനെറ്റിലാണെങ്കിലും നമ്മൾ പോകുന്ന പഠിക്കാൻ പോകുന്ന സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെയും എവിടെയും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ആധിപത്യമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മളൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പതറും അല്ലേ. ആ സമയത്ത് സംസാരം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവും. ആരെങ്കിലും ഇപ്പോൾ ഒരു സായിപ്പോ മദാമയോ ഒക്കെ വന്ന് ഡയറക്ഷൻ ചോദിച്ചാൽ ഞാൻ ഊമയാണ് ഞൊണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പോകേണ്ടി വരും. പക്ഷേ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യണ്ടേ. ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷ പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കണം. ഇതൊരു ഭാരമായിട്ട് കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഇതൊരു വലിയ ടാസ്ക്കായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ മാതൃഭാഷ സംസാരിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. അതുപോലെ തന്നെ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കാര്യം എളുപ്പമായില്ലേ. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ തിങ്ക് ചെയ്ത് ഇംഗ്ലീഷിൽ പറയണം എന്നൊക്കെ പറയും. തിങ്ക് ചെയ്ത് പറയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ ഡീൽ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ആപ്പുകളുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ഹൗസ്, ഇംഗ്ലീഷ് മിത്ര, ഇംഗ്ലീഷ് ഇങ്ങനെ ഒരുപാട് കമ്പനീസ് നിങ്ങൾക്ക് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്. അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാവും. കാരണം നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, തയ്യാറാവുകയില്ല. പക്ഷേ അവിടെ ആ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കും. പക്ഷേ അത് കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്താണ്, വീണ്ടും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലല്ലാത്തതുകൊണ്ടും ആ എക്സ്പോഷർ അധികം വരാത്തതുകൊണ്ടും വീണ്ടും പഴയപടിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കണം. നമ്മൾ കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ വായിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഇംഗ്ലീഷിലാവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വൊക്കാബുലറി റിച്ച് ആക്കുക, വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, നല്ല ബുക്സ് വായിക്കുക, ഇംഗ്ലീഷ് മൂവീസ് കാണുക, ഇംഗ്ലീഷ് പാട്ടുകൾ കാണുക, ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കുക. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് എന്താണ്, ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ട കാര്യം. പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സൈമൺ സേയ്സ് എന്താ പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങാം അല്ലേ. തുടങ്ങാം.